ഹായ് ഫ്രണ്ട്സ്, നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എൻവയോൺമെന്റൽ സയൻസ് പരിസര പഠനത്തിലെ എട്ടാമത്തെ യൂണിറ്റായ റീഡിംഗ് ആൻഡ് ഡ്രോയിങ് മാപ്സ്, വായിക്കാം വരയ്ക്കാം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട നോട്ടുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളുടെയും നോട്ടുകൾ അവസാനം കാണിച്ചിരിക്കുന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിച്ചാൽ മതി. മാപ്പ്, ഭൂപടം എന്നാൽ എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? എ മാപ്പ് ഈസ് എൻ ഔട്ട്ലൈൻ ഓഫ് ദ എർത്ത് സർഫസ്. ഇറ്റ് ഈസ് എസെൻഷ്യലി എ ടു ഡയമെൻഷനൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ എർത്ത് സർഫസ് ഇൻ ത്രീ ഡയമെൻഷൻസ്. ഇറ്റ് സെർവ്സ് ആസ് എ ട്രാവൽ എയ്ഡ് ആസ് ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജെക്ട്സ് ഓൺ ദ എർത്ത് സർഫസ്. ദ സയൻസ് ഓഫ് മേക്കിംഗ് മാപ്സ് ഈസ് കോൾഡ് കാർട്ടോഗ്രഫി. ഭൂപ്രതലത്തിൻ്റെ ഒരു രൂപരേഖയാണ് ഭൂപടം. ത്രിമാനത്തിലുള്ള ഭൂപ്രതലത്തിന്റെ ദ്വിമാന ചിത്രീകരണത്തെയാണ് പ്രധാനമായും ഭൂപടം എന്ന് വിളിക്കുന്നത്. ഭൂപ്രതലത്തിലെ വസ്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നു എന്നതിനാൽ ഇത് യാത്രാ സഹായിയായി ഉപകരിക്കുന്നു. ഭൂപടത്തിന്റെ നിർമ്മാണം കുറിക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രഫി എന്ന് വിളിക്കുന്നു. ഗ്ലോബ്, എന്താണ് ഗ്ലോബ് എന്ന് കൂട്ടുകാർക്കറിയാമോ? റൗണ്ടഡ് മോഡൽ ഓഫ് എർത്ത് വിച്ച് പ്രൊവൈഡ്സ് ത്രീ ഡയമെൻഷനൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഹോൾ വേൾഡ്. ലോകത്തെ മുഴുവനായി ത്രിമാന ചിത്രീകരണത്തിൽ നൽകിയിരിക്കുന്ന ഭൂമിയുടെ വൃത്താകൃതിയിലുള്ള മാതൃകയാണ് ഗ്ലോബ്. പാഠപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന ചിത്രം കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. വൈ വുഡ് എ ട്രാവലർ ചെക്ക് ദിസ് മാപ്പ്? എന്തിനായിരിക്കും സഞ്ചാരി ഈ ഭൂപടം പരിശോധിക്കുന്നത്? ടു നോ ദ ഡയറക്ഷൻ, ദിശ അറിയുന്നതിന്. ടു ഫൈൻഡ് ദ വേ, വഴി കണ്ടെത്തുന്നതിന്. ടു നോ ദ ഡിസ്റ്റൻസ്, ദൂരം അറിയുന്നതിന്. ടു ഫൈൻഡ് ദ ടൂറിസ്റ്റ് അട്രാക്ഷൻസ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്തുന്നതിന്. ടു ഫിഗർ ഔട്ട് വേർ ടു ഗോ ഫ്രം ഹിയർ ടു വേർ ഹി നീഡ്സ് ടു ഗോ, തനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കണ്ടെത്തുന്നതിന്. വാട്ട് ഈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് എ മാപ്പ്? ഭൂപടം വായിക്കുന്നതിൻ്റെ ആവശ്യകതയും പ്രാധാന്യവും എന്താണ്? ആൻസർ: Maps present information about the world in a simple visual way. A map is a symbolic representation of a selected characteristics of a place, usually drawn on a flat surface. They teach about the world by showing sizes and shapes of countries, locations of features, and distances between places. ഭൂപടങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതവും ദൃശ്യപരവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. സാധാരണയായി ഒരു പരന്ന പ്രതലത്തിൽ വരച്ച ഒരു സ്ഥലത്തിൻ്റെ തിരഞ്ഞെടുത്ത സ്വഭാവ സവിശേഷതകളുടെ പ്രതീകാത്മക പ്രതിനിധാനമാണ് ഭൂപടങ്ങൾ. രാജ്യങ്ങളുടെ വലിപ്പവും രൂപവും സവിശേഷതകളുള്ള സ്ഥാനങ്ങളും സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരവും കാണിച്ചുകൊണ്ട് ഭൂപടങ്ങൾ ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ലെറ്റ് അസ് റീഡ് എ മാപ്പ്, ഭൂപടം വായിക്കാം. കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? കേരളത്തിലെ ജില്ലകൾ ഒരു പാട്ട് രൂപത്തിൽ നമുക്ക് പാടിപ്പഠിച്ചാലോ? മുകളിൽ കാണിച്ചിരിക്കുന്ന ലിങ്കിലൊന്ന് പോയി പരിശോധിച്ചു നോക്കൂ. കൂട്ടുകാരെ, കേരളത്തിൻ്റെ ഭൂപടം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിൽ ഒരുപാട് ചിത്രങ്ങളും അടയാളങ്ങളും ചിഹ്നങ്ങളും എല്ലാം കാണാൻ സാധിക്കും. എന്തൊക്കെയാണത്? പ്രധാനപ്പെട്ട ഭാഗങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നങ്ങളും ചിത്രങ്ങളും ഒക്കെയാണവ. കേരളത്തിൻ്റെ ഭൂപടത്തിലെ ചില പ്രധാന ചിഹ്നങ്ങളും അടയാളങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കിയാലോ. പിക്ചർ ഓഫ് എൻ എയ്റോപ്ലെയിൻ ഷോസ് എയർപോർട്ട്. വിമാനത്തിന്റെ ചിത്രം കാണിച്ചിരിക്കുന്നത് അവിടെ വിമാനത്താവളമുണ്ടെന്നാണ്. ബോൾഡ് ഡോട്ടഡ് ലൈൻ ഷോസ് സ്റ്റേറ്റ് ബൗണ്ടറി. കട്ടിയുള്ള ബിന്ദുക്കൾ കൊണ്ടുള്ള രേഖ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ അതിർത്തിയാണ്. തിൻ ഡോട്ടഡ് ലൈൻ ഷോസ് ഡിസ്ട്രിക്ട് ബൗണ്ടറി. കട്ടി കുറഞ്ഞ ബിന്ദുക്കൾ കൊണ്ടുള്ള രേഖ സൂചിപ്പിക്കുന്നത് ജില്ലകളുടെ അതിർത്തിയാണ്. പിക്ചർ ഓഫ് എ ഷിപ്പ് ഷോസ് ഹാർബർ. കപ്പലിന്റെ ചിത്രം സൂചിപ്പിക്കുന്നത് തുറമുഖങ്ങൾ ഉണ്ടെന്നാണ്. എ ബിഗ് ഡോട്ടഡ് സർക്കിൾ റെപ്രസെന്റ്സ് ക്യാപിറ്റൽ. നടുവിൽ ഒരു ബിന്ദുവുള്ള വലിയൊരു വൃത്തം സൂചിപ്പിക്കുന്നത് തലസ്ഥാന നഗരമാണ്. The picture of a rail represents railway. തീവണ്ടി പാളത്തിന്റെ ചിത്രം സൂചിപ്പിക്കുന്നത് തീവണ്ടി പാതകൾ ഉണ്ടെന്നാണ്. കേരളത്തിന്റെ ഭൂപടത്തിൽ നമ്മൾ കണ്ടെത്തിയ ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എയർപോർട്ട്. വിമാനത്താവളങ്ങളുള്ള കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, എറണാകുളത്തെ നെടുമ്പാശ്ശേരി, മലപ്പുറത്തെ കരിപ്പൂർ, കണ്ണൂർ. ഇനി ഹാർബർ, തുറമുഖങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണുള്ളത്? കൊച്ചി അറ്റ് എറണാകുളം ആൻഡ് കോഴിക്കോട്. വേർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള?
കേരള തലസ്ഥാന നഗരം എവിടെയാണ്? തിരുവനന്തപുരം. റെയിൽവേ തീവണ്ടി പാതകളുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? The districts which does not have railway lines. തീവണ്ടി പാതകൾ ഇല്ലാത്ത ജില്ലകൾ വയനാടും ഇടുക്കിയുമാണ്. മറ്റുള്ള ജില്ലകളിലെല്ലാം തീവണ്ടി പാതകളുണ്ട്. കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് തീരദേശ ജില്ലകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. The districts with no seashore, കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. Prepare a note on Kerala including the information you collected. കണ്ടെത്തിയ വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി കേരളത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്നും നമ്മൾ എന്തെല്ലാമാണ് കണ്ടെത്തിയത്? The name of our state is Kerala. We have 14 districts. Our capital city is Thiruvananthapuram. We have airports in Thiruvananthapuram, Ernakulam, Malappuram and Kannur. We have harbors at Kochi and Kozhikode. Two of our districts do not have railway lines, that is Idukki and Wayanad. 9 districts in Kerala have coastal areas. നമ്മുടെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ 14 ജില്ലകളാണുള്ളത്. തിരുവനന്തപുരമാണ് തലസ്ഥാന നഗരം. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേരളത്തിന്റെ പ്രധാന വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്തെ കൊച്ചിയിലും കോഴിക്കോടും ജില്ലകളിൽ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നു. തീവണ്ടി പാതകൾ ഇല്ലാത്ത രണ്ടു ജില്ലകളാണ് ഇടുക്കിയും വയനാടും. കേരളത്തിൽ 9 ജില്ലകളിൽ തീരപ്രദേശങ്ങൾ കാണപ്പെടുന്നു. ഇൻഡെക്സ് ഇൻ മാപ്സ്, ഭൂപടങ്ങളിലെ സൂചിക. Roads, railways, rivers, airports, boundaries, etc. are represented in a map using generally accepted symbols, lines and colors. For using these, the symbols and signs are given in one of the sides of maps as a table. This table is index. The index tells us what each color and symbol in the map represents. പൊതുവായി അംഗീകരിച്ച ചിഹ്നങ്ങളും വരകളും നിറങ്ങളും ഉപയോഗിച്ച് ഭൂപടത്തിൽ റോഡുകൾ, തീവണ്ടിപ്പാതകൾ, പുഴകൾ, വിമാനത്താവളങ്ങൾ, അതിർത്തികൾ തുടങ്ങിയവ അടയാളപ്പെടുത്താറുണ്ട്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളും അടയാളങ്ങളും ഭൂപടത്തിൽ ഒരിടത്ത് പട്ടികയായി കൊടുക്കാറുണ്ട്. ആ പട്ടികയാണ് സൂചിക. ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഓരോ നിറങ്ങളും ചിഹ്നങ്ങളും എന്താണെന്ന് സൂചിക നമ്മെ പഠിപ്പിക്കുന്നു. ഇമ്പോർട്ടന്റ് ഇൻഡെക്സ് സിംബൽസ്. സൂചികയിലെ പ്രധാന ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റെയിൽവേ തീവണ്ടിപ്പാതയുടെ ചിഹ്നം എന്താണ്? ഒരു തീവണ്ടി പാളത്തിന്റെ ചിഹ്നമാണ് അല്ലേ? എയർപോർട്ട് വിമാനത്താവളത്തിന്റെ ചിഹ്നം എന്താണ്? ഒരു വിമാനത്തിന്റെ ചിഹ്നമാണ്. ഹാർബർ തുറമുഖത്തിന്റെ ചിഹ്നം എന്താണ് നൽകിയിരിക്കുന്നത്? ഒരു കപ്പലിന്റെ ചിഹ്നമാണ്. റിവർ നദിയുടെ ചിഹ്നം എങ്ങനെയാണ്? നീല നിറത്തിൽ ജലം ഒഴുകുന്നത് പോലെയുള്ള ഒരു ചിഹ്നമാണ് അല്ലേ? ടൂറിസ്റ്റ് സ്പോട്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ചിഹ്നം എങ്ങനെയാണ്? ഒരു അംബ്രല്ലയുടെ ചിഹ്നമാണ്. ക്യാപിറ്റൽ തലസ്ഥാനത്തിന്റെ ചിഹ്നം എങ്ങനെയാണ്? ഒരു വലിയ വൃത്തത്തിൽ ഒരു വലിയ ബിന്ദുവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ജില്ലാ ആസ്ഥാനം എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഒരു ചെറിയ വൃത്തത്തിൽ ഒരു ചെറിയ ബിന്ദുവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബേർഡ് സാങ്ച്വറി പക്ഷി സങ്കേതം എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു പക്ഷിയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഒരു ചിഹ്നം കൂടി നമ്മൾക്ക് ഈ ഭൂപടത്തിൽ കൂട്ടിച്ചേർക്കാം. ഏതാണത്? നമ്മുടെ കേരളത്തിൽ ഒരുപാട് വന്യജീവി സങ്കേതങ്ങളുണ്ട് അല്ലേ? വൈൽഡ് ലൈഫ് സാങ്ച്വറി എങ്ങനെയാണ് അതിന്റെ ചിഹ്നം നൽകിയിരിക്കുന്നത്? ഒരു മൃഗത്തിന്റെ ശിരസാണ് അല്ലേ? ടൂറിസ്റ്റ് സ്പോട്സ് ഇൻ കേരള കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബേക്കൽ ഫോർട്ട് മഞ്ചേശ്വർ അറ്റ് കാസർഗോഡ്, അരക്കൽ ഫോർട്ട് മുഴപ്പിലങ്ങാട്, പരശ്ശിനിക്കടവ് കവ്വായി, ചെറുപുഴ അറ്റ് കണ്ണൂർ, എടക്കൽ കേവ്സ് പൂക്കോട്ട് ലേക്ക്, സൂചിപ്പാറ വാട്ടർഫാൾസ്, ബാണാസുര സാഗർ ഡാം, കുറുവാദ്വീപ് അറ്റ് വയനാട്, കാപ്പാട് ബേപ്പൂർ മാനാഞ്ചിറ സ്ക്വയർ അറ്റ് കോഴിക്കോട്, കോട്ടക്കുന്ന് കൊടികുത്തിമല നെടുംകയം മിനി ഊട്ടി അറ്റ് മലപ്പുറം, മലമ്പുഴ പാലക്കാട് ഫോർട്ട് അട്ടപ്പാടി അതിരപ്പിള്ളി അറ്റ് പാലക്കാട്,
വാഴച്ചാൽ ചാവക്കാട് അറ്റ് തൃശൂർ, ഹിൽ പാലസ് ഭൂതത്താൻ കെട്ട് ഡാം, മുനമ്പം ബീച്ച് അറ്റ് എറണാകുളം, കുറിഞ്ഞിമല, മാട്ടുപെട്ടി, ചെറുതോണി, വട്ടവട അറ്റ് ഇടുക്കി, വാഗമൺ, ഇലവീഴ പൂഞ്ചിറ അറ്റ് കോട്ടയം, പാതിര മണൽ, പുന്നപ്ര ബീച്ച്, വേമ്പനാട് ലേക്ക് അറ്റ് ആലപ്പുഴ, പെരുന്തേനരുവി വാട്ടർഫാൾസ്, ത്രിവേണി സംഗമം അറ്റ് പത്തനംതിട്ട, പാലരുവി വാട്ടർഫാൾസ് അറ്റ് കൊല്ലം, നെയ്യാർ ഡാം, കോവളം അറ്റ് തിരുവനന്തപുരം. ബേർഡ് സാങ്ച്വറീസ് ഇൻ കേരള. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? കടലുണ്ടി അറ്റ് കോഴിക്കോട്, കുമരകം അറ്റ് കോട്ടയം, മംഗളവനം അറ്റ് കൊച്ചി, പക്ഷിപാതാളം അറ്റ് വയനാട്, പാതിര മണൽ അറ്റ് ആലപ്പുഴ, തട്ടേക്കാട് അറ്റ് എറണാകുളം. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ആറളം അറ്റ് കണ്ണൂർ, ചിമ്മിനി അറ്റ് തൃശൂർ, ചിന്നാർ അറ്റ് ഇടുക്കി, ചൂലന്നൂർ പീഫോൾ അറ്റ് പാലക്കാട്, കോന്നി ആനക്കോട് അറ്റ് പത്തനംതിട്ട, ഇടുക്കി വൈൽഡ് ലൈഫ് അറ്റ് ഇടുക്കി, കരിമ്പുഴ അറ്റ് മലപ്പുറം, അഭയാരണ്യം അറ്റ് എറണാകുളം, കൊട്ടിയൂർ അറ്റ് കണ്ണൂർ, കോട്ടൂർ എലഫന്റ് സാങ്ച്വറി അറ്റ് തിരുവനന്തപുരം, കുറിഞ്ഞിമല അറ്റ് ഇടുക്കി, നെയ്യാർ അറ്റ് തിരുവനന്തപുരം, പറമ്പിക്കുളം ടൈഗർ റിസർവ് അറ്റ് പാലക്കാട്, പീച്ചി വാഴാനി അറ്റ് തൃശൂർ, പേപ്പാറ അറ്റ് തിരുവനന്തപുരം, പെരിയാർ നാഷണൽ പാർക്ക് അറ്റ് പത്തനംതിട്ട, ഷെണ്ടുരുണി അറ്റ് കൊല്ലം, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി അറ്റ് വയനാട്. മെയിൻ റിവേഴ്സ് ഇൻ കേരള. കേരളത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള ഈസ് റിച്ച് ഇൻ നമ്പർ ഓഫ് റിവേഴ്സ്. There are 44 rivers in Kerala. 41 of them flowing to west and 3 of them flowing to east. These rivers are originate from western ghats. The rivers flow westward through Idanad and coastal areas and join the Arabian Sea. Due to the sloping topography of Kerala from east to west, the rivers flow towards the west. നദികളുടെ എണ്ണത്താൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. 44 നദികളാണ് കേരളത്തിലുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഇടനാട്, തീരപ്രദേശം എന്നിവയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകി നദികൾ അറബിക്കടലിൽ ചെന്നുചേരുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കുള്ള കേരളത്തിന്റെ ചെരിഞ്ഞ ഭൂപ്രകൃതി കാരണമാണ് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഞ്ചേശ്വരം റിവർ, ഉപ്പള റിവർ, ഷെറിയാർ റിവർ, മൊഗ്രാൽ റിവർ, ചന്ദ്രഗിരി റിവർ, ചിറ്റാരി റിവർ, നീലേശ്വരം റിവർ, കരിങ്കോട്ട് റിവർ, കവ്വായി റിവർ, പെരുവമ്പ റിവർ, രാമപുരം റിവർ, കുപ്പം റിവർ, വളപട്ടണം റിവർ, അഞ്ചരക്കണ്ടി റിവർ, തലശ്ശേരി റിവർ, മയ്യഴി റിവർ, കുറ്റ്യാടി റിവർ, കോര റിവർ, കല്ലായി റിവർ, ചാലിയാർ, കടലുണ്ടിയാറ്, തിരൂർ പുഴ, ഭാരതപ്പുഴ, പുഴക്കൽ പുഴ, കീച്ചേരിപ്പുഴ, കരുവണ്ണൂർ പുഴ, ചാലക്കുടിയാറ്, പെരിയാർ, മൂവാറ്റുപുഴയാർ, മീനച്ചിലാർ, മണിമലയാർ, പമ്പ, അച്ഛൻകോവിലാർ, പള്ളിക്കലാർ, കല്ലടയാർ, ഐരൂർ, ഇത്തിക്കര, മാമം, വാമനപുരം, കരമനയാർ, നെയ്യാർ. The rivers that flowing towards east in Kerala. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ പ്രധാന നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ. The longest river in Kerala. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. The smallest river in Kerala. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം റിവർ. Observe the sketch given below and prepare an index for each of the item you found and illustrate them. താഴെ തന്നിരിക്കുന്ന രേഖാചിത്രം നിരീക്ഷിച്ച് കണ്ടെത്തിയ ഓരോന്നിനും സൂചിക നിർമ്മിച്ച് രേഖപ്പെടുത്തുക. കൂട്ടുകാർ ചിത്രം നിരീക്ഷിച്ചല്ലോ. എന്തൊക്കെയാണ് ചിത്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്? ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, റോഡ്, പാഡി ഫീൽഡ്, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ, ബ്രിഡ്ജ്, റിവർ, റെയിൽവേ. ഇനി ചിത്രത്തിൽ കാണുന്നത് പോലെ ഓരോന്നിനും ചിഹ്നങ്ങൾ നിർമ്മിച്ച് കൂട്ടുകാർക്ക് സൂചിക നിർമ്മിക്കാമല്ലോ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി നെക്സ്റ്റ് പാർട്ട്.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.